നമസ്കാരം എല്ലാവർക്കും AJD ഫാം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ സുന്ദരിപ്പണൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അവൾക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞിട്ട് അവളുടെ മൂലൊക്കെ പുറത്തേക്ക് വരുന്നൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നത്തേക്ക് എല്ലാം മാറിയിട്ടുണ്ട്, എല്ലാം സന്തോഷത്തിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ സുന്ദരിപ്പണ്ണൻ്റെ വിശേഷങ്ങളെ കുറിച്ചും നമുക്ക് നോക്കാം. എന്തൊക്കെ മാറ്റങ്ങളാണ് സുന്ദരിപ്പണ്ണന് ഉണ്ടായിട്ടുള്ളതെന്ന് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് നേരിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോവാം. അതെ, നമ്മുടെ സുന്ദരിപ്പണ്ണും പുള്ളിച്ചതായിരിക്കുന്നു. ഞാൻ നമ്മളൊരു 3 മണി 3:30 നേരത്തുള്ള കറവ കഴിഞ്ഞു. അതിനുശേഷം ബാക്കിയുള്ള പാല് നമ്മൾ കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഇന്നലെ ശരിക്കും നമ്മൾ പേടിച്ചു പോയി, എന്താ സംഭവിക്കുന്നതെന്നറിയാതെ. അപ്പോൾ ഇന്നത്തേക്ക് എല്ലാം ശരിയായി. നമ്മൾ ഡോക്ടറെ പോയി കണ്ടു എന്താണ് കാര്യം നടനെ കുറിച്ചൊക്കെ. അവളെ കൊണ്ടുപോലും രാവിലെ അപ്പത്തിനൊന്ന് ചോദിച്ചൊരു സംശയം തീർക്കാൻ വേണ്ടി പോയി നമ്മൾ. അപ്പം പറഞ്ഞ വിവരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഹീറ്റായതാണ്. അപ്പോൾ ഹീറ്റാവുന്ന സമയത്ത് ചില പശുക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, മുക്കാറുണ്ട്. ഇത് കുഞ്ഞതായതുകൊണ്ട് അങ്ങനെയാണത് കാണിച്ച്. സത്യം പറയാനുള്ളത് ശരിയാണ്, കാരണം ആദ്യത്തെ ഹീറ്റ് കഴിഞ്ഞപ്പോൾ 21 ദിവസം ആയിട്ടുണ്ട് അവൾക്ക്. അപ്പം അതാണ് അവൾ ഈ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇന്നത്തേക്ക് അതെല്ലാം ഓക്കെയായി, ഹീറ്റ് കഴിഞ്ഞു, എല്ലാം ശരിയായി. ഇന്ന് രാവിലെ വിട്ട സമയത്തും അതേപോലെ തന്നെ മുട്ടന്മാർ പുറകെ ഉണ്ടായിരുന്നു. ഇന്നലെ മുട്ടന്മാരും കുറച്ച് ചറച്ചുകൊണ്ടായിരുന്നു നിന്നിരുന്നത് വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ. ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും അത് നല്ല രീതിയിൽ മനസ്സിലായി, നല്ല ഹീറ്റാണെന്നുള്ളത്. പിന്നെ ഇപ്പോൾ വൈകുന്നേരമായി, ഇപ്പോഴത്തേക്കും എല്ലാം അടങ്ങി, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. ഇതാ മാച്ചൊക്കെ പോരുന്നൊക്കെ നിന്നു, ഇപ്പം എല്ലാം നോർമലായി. ഇപ്പോൾ ബ്ലഡും ഒന്നും പോരുന്നില്ല, എല്ലാം കറക്റ്റായിട്ടുണ്ട്. ശരിക്കും നമ്മൾ പേടിച്ചു പോയി ഇന്നലെ. എന്താ പറയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം കിട്ടാതായി പോയി. കാരണം പശുക്കിടന്ന് ഇങ്ങനെ മുക്കുക എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പ്രസവത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഹീറ്റ് എന്ന് പറയുന്നതും സാധാരണ ഇങ്ങനെയല്ല, ഇങ്ങനെ മുക്കലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഹീറ്റിന് വാല് പൊക്കി അങ്ങനെ നടക്കുന്നല്ലാതെ ഇങ്ങനെ ഒരു അവസ്ഥ, അത് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. എന്ത് തന്നെയായാലും ആ ഒരു കണ്ടീഷനിൽ നിന്നൊക്കെ അവൾ പോയി. ഇപ്പോൾ അത് ഹാപ്പിയായി, സന്തോഷമായി, പാലൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊരു കാമ്പിലിയാത്തിരി പാല് വെച്ചിട്ടുണ്ട്. അവളെന്തായാലും വലിയൊരു വേദനയും ബ്ലഡൊക്കെ കുറേ പോയതല്ലേ, പക്ഷികളൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ കുറച്ചധികം പാല് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അവൾ അധികം അങ്ങ് കറന്നിട്ടല്ല. അവളെ കറക്കുക എന്ന് പറയുന്നത് ഭയങ്കര സാഹസം കേട്ടോ. അവിടെ തൂണിൽ കെട്ടിയിട്ടിട്ടും രണ്ട് കാലും കൂടെ കൂട്ടി അങ്ങ് കെട്ടിയിട്ടൊക്കെയാണ് അവളെ കറക്കുന്നത്. അല്ലാതെ സാധാരണ പശുക്കളെ കറക്കുന്ന പോലെ നമ്മളെ കറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ കുറച്ചൊക്കെ ഒരു മെച്ചം വെച്ചിട്ടുണ്ട് അവള്. ഇതാ അവളുടെ ബാക്ക് വശം കണ്ടോ, ഇപ്പൊ ബ്ലഡ് ഒന്നുമില്ല, എല്ലാം നല്ല രീതിയിൽ അടഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാ പാല് കൂടി അവസാനിച്ചിട്ടില്ല. പാലൊക്കെ എന്റെ അതൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി വറ്റുക മീൻസ് കറന്നു കഴിഞ്ഞ് ഇനി എന്റെ അത് പാലൊന്നും ഇല്ല. പക്ഷെ ചുമ്മാ ആള് പൊസിഷനൊക്കെ മാറ്റി നിന്ന് വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാണ് അവളുടെ പുറകിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. കണ്ടോ, ഇത്തിരി ഫ്ലൂയിഡ് ഉണ്ട് ഈറ്റത്തിൻ്റെ ഭാഗത്തായിട്ട്. പിന്നെ ബാക്ക് വശമൊക്കെ നന്നായിട്ട് ഉണങ്ങി. ഉണങ്ങ മീൻസ് എല്ലാം ഓക്കെ ആയി. ആ ബ്ലഡ് പറ്റി പിടിച്ച് കിടക്കുന്നവിടെ കാണുന്നത് അതൊക്കെ ശരിയായി. ഒന്ന് ഇത്തിരി പേടിച്ചെങ്കിലും ഇപ്പോൾ ഓക്കെ. പക്ഷെ ഒരു കാര്യത്തിൽ വളരെയധികം സന്തോഷമുണ്ട്, കാരണം അവൾ കറക്റ്റ് സമയത്ത് അവൾ ഹീറ്റ് കാണിക്കുന്നുണ്ട്. 21-21 ദിവസം കൂടുമ്പോൾ അവൾ ഹീറ്റ് കാണിക്കുന്നുണ്ട്. അതന്നെ ഏറ്റവും വലിയ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം അവൾ കാണിച്ചത് 23-22 തീയതി ആയിരുന്നു ഫസ്റ്റത്തെ ഹീറ്റ് അവൾ കാണിച്ചത്. അതിനുശേഷം ഇന്നലെയാണ് കാണിച്ചത്. ഏതാണ്ട് 21 ദിവസം ആയിട്ടുണ്ടെന്ന് ഇന്നലെ ശരിക്കും. അപ്പം ഹീറ്റ് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ സുന്ദരിപ്പണ്ണ നല്ല ആരോഗ്യവതിയാണ്. അതുകൊണ്ട് മാത്രമാണ് അവളങ്ങനെ കറക്റ്റ് സമയത്ത് ഹീറ്റ് കാണിക്കുന്നത്. അത് അവളുടെ ശരീരം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ എല്ലും തീട്ടോ അങ്ങനെയൊന്നുമല്ല, നല്ല രീതിയിലുള്ള ശരീരമാണ് അവൾക്ക്. ഇതാ പാലും കുടിക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മളങ്ങനെ പാല് കൊടുക്കാറുണ്ട്, അധികം ഒന്നും കൊടുക്കാറില്ല കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഒരു കാമ്പൊക്കെ നമ്മളൊന്ന് വാക്കി വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം അങ്ങനെ എന്തായാലും പാല് കുടിച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫാമിൽ മഴയൊക്കെ പെയ്ത് ആകെ ചളിപുളിയായി ഇരിക്കുകയാണ്. നല്ല വാഗപ്പൂവൊക്കെ പൂത്ത് നല്ല മനോഹരമായ കാഴ്ചയാണ്. അതിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് അമ്മ മോള് പാല് കുടിക്കുന്നത്. നമ്മുടെ ഫാമിൽ ഉച്ചക്കത്തുള്ള കാഴ്ചയാണ്. കറവയൊക്കെ കഴിഞ്ഞു എല്ലാവരുടെയും. അതാ നമ്മുടെ കുഞ്ഞൂട്ടൻ ആലയിലുണ്ട്. മതി മോളെ, ഇനി അതിൻ്റെ അകത്തൊന്നുമില്ല.
എന്നാലും കിട്ടുന്ന അത്ര അവൾ ഊറ്റി കുടിക്കുന്നുണ്ട്. അവൾ സമ്മതിച്ചു കൊടുക്കുന്നില്ല, കാരണം ഒരുവിധമൊക്കെ അതിന്റെ അകത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രക്തം വല്ല ഊറ്റി കുടിക്കാൻ തോന്നുന്നു എനിക്ക് അവസ്ഥയാണ്. വാഗപ്പൂവിന്റെ ഇതള് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുള്ളിച്ചി പശു. അവളൊന്ന് ചാണകയുടെ മൂത്രമൊഴിക്കാനൊന്ന് കാണിക്കായിരുന്നു, പക്ഷെ അവള് ചാണക മൂത്രം ഒന്നും പെടുന്നില്ല. കാരണം നോർമൽ ആയിട്ടാണ് ഇപ്പൊ മൂത്രം ഒഴിക്കുന്നത് ചാണകയിടുന്നു ഒക്കെ, അതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. വേറൊരു പാലുകൂടി കാഴ്ച കാണിച്ചുതരാം, അത് കുറച്ചുകൂടെ മനോഹരമാണ്. ഇത് വലിയ സുന്ദരി ആയതുകൊണ്ട് ഇവിടെ അവിടെ നമ്മളെ മോഴപ്പശു മോഴക്കുട്ടനും കൂടെ പാല് കുടിക്കുന്നുണ്ട്. അതെ, ഇവിടെ ഇവിടെ ഏറ്റവും മനോഹരമായ കാഴ്ചയാണ്. ഇത് പാലുകുടിയാണ്, ഇവിടെ നമ്മൾ കറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല കുടിയിലാണ് ആള്. അതെ, അവള് പ്രശ്നമൊന്നുമില്ല കേട്ടോ, നല്ല ആരോഗ്യവതി തന്നെയാണ് നമ്മുടെ പുള്ളിച്ചി പശു ഇരിക്കുന്നത്, പുള്ളിക്കറമ്പി പശു ഇരിക്കുന്നത്. അതെ, അവളുടെ മോൻ നോക്കി എന്തൊരു സന്തോഷമുള്ള കാഴ്ചയെന്ന് അറിയാം. കുഞ്ഞു മക്കൾ പാല് കുടിക്കുന്ന കാണാൻ പാല ആട്ടി ആട്ടി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവളെ കറക്കാൻ വേണ്ടി ഒന്ന് കുടുക്കി കിട്ടിയതാണ്. കഴിഞ്ഞ കുറച്ച് നമുക്ക് അവളെ ഒന്ന് ലൂസാക്കി വിടണം. മോനെ നമ്മളെപ്പോഴും ഫാമിൽ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ ഇടയായിട്ട് നമ്മൾ കെട്ടാൻ തുടങ്ങിയിട്ടുള്ളത് കറവ ഉള്ളതുകൊണ്ട്, കറവ തുടങ്ങിയതുകൊണ്ട് നന്നായിട്ട് പാല് കുടിക്കും കേട്ടോ, നന്നായിട്ട് തട്ടി കുടിക്കും. പാല് കുടിക്കുന്ന കാര്യത്തിൽ അവന് യാതൊരു ഇതുമില്ല. പ്രസവിച്ച സമയം തന്നെ അവൻ കുടി തുടങ്ങിയ ആളാണ്. അതായത് വയറ്റിൻ്റെ അകത്ത് തന്നെ പ്രാക്ടീസും കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് അവനെ കുടിപ്പിക്കാനൊക്കെ പറ്റി. അതെ, നല്ല തട്ടി തട്ടി കുടിക്കുന്നുണ്ട്. പാല് കുടിച്ച് ഉറങ്ങിപ്പോയി തോന്നുന്നു, കണ്ണൊക്കെ അടച്ചിട്ടാണ് കുടിക്കുന്നത്. നല്ല നല്ല തട്ടിച്ച് നല്ല ഗുണ്ടുമണിയാണ് കേട്ടോ, നല്ല ആരോഗ്യമുള്ള കുഞ്ഞാണ്. കുട്ടിയിലാണ് കണ്ടോ, ഞാൻ അവളെ കറന്നിട്ടും അവൾ അതിൻ്റെ അകത്ത് കുറച്ച് വാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ കുടിച്ചോണ്ടിരിക്കുന്നത്. അവള് ഭയങ്കര മിടുക്കിയ. പക്ഷെ അവളെ കറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ, അവളുടെ കാമ്പ് അത്ര വലുപ്പമില്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അവളെ കറക്കാൻ. കൈ നന്നായിട്ട് കഴയ്ക്കും അവളെ കറക്കുമ്പോ. ഞാൻ അവളെ കറക്കുമ്പോ വലിച്ച് കറക്കാറുണ്ട്. കാമ്പിന് അത്രയ്ക്ക് നീളം വെക്കുകയാണെങ്കിൽ അത്രയും സമാധാനം. ഓക്കെ, നമ്മുടെ വിശേഷം എന്ന് ഇതല്ല, നമ്മുടെ സുന്ദരിപ്പിണ്ണിൻ്റെതാണ്. അവിടെ പാല് കൂടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, ഇനി അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അതെ, അവൾ അകിട് കണ്ടോ, അതിൻ്റെ അകത്ത് ഒന്നുമില്ല. അതെ, ചുങ്ങി വറ്റിയിരിക്കുക. എന്നാലും കിട്ടുന്നത് നിങ്ങൾ പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് മോള് കുടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒന്നുമില്ല. അതെ, അവളെ അടുത്ത് വല്ലാതെ സർക്കസിനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല തട്ട് കിട്ടുന്നുണ്ട്. അധികം സർക്കസിന് പോകുന്നില്ല. കണ്ടോ, അവളുടെ ഒരു ശരീര ഭംഗിയുണ്ടോ, നല്ല തടിച്ച് കൊഴുത്ത്. അതന്നെയാണ് മോളും. കഴിഞ്ഞ കൂട്ടങ്ങിൻ്റെ അകത്തൊന്നുമില്ല. അവളോടുള്ള പുല്ലൊക്കെ ചുരണ്ടി ചുരണ്ടി കഴിക്കുകയാണ്. ആ വെയിലത്ത് കൂടെ നടക്കുമ്പോഴാണ് അവരുടെ ശരീരത്തിന്റെ ആ ഒരു മിനുമിനുപ്പ് കാണാൻ പറ്റുന്നത്. ഒറ്റയ്ക്ക് ഇരുട്ടാണ്. അവളിപ്പോ മൂത്രം ഒഴിക്കുന്നല്ല, അവളുടെ മെയിൻ പരിപാടി ആ ചീഞ്ഞ വെള്ളം പോയി കുടിക്കുക എന്നുള്ളത്. ചീഞ്ഞ വെള്ളം ഒന്നല്ല, നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന ആ വെള്ളമാണ്.
അത്രേ നല്ല വെള്ളം നമ്മളവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊന്നും ആൾക്ക് വേണ്ട. ഈ ചീഞ്ഞ വെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടം. പച്ച വെള്ളം പിന്നെ ഞാനായിട്ട് തടുക്കാനും പോറില്ല. കുടിക്കട്ടെ. വെള്ളവും പുല്ലും തവിടും എല്ലാം നന്നായിട്ട് കഴിക്കുന്ന ആളാണ്. ഭക്ഷണത്തിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. നമ്മുടെ അവളുടെ അമ്മയെ പോലെ തന്നെ, പുള്ളിച്ചയെ പോലെ തന്നെ. അതിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അതൊക്കെ എത്ര കിട്ടിയാലും തിന്നുന്നൊരു ടൈപ്പാണ്. അതെ, ചാണകത്തോണ്ടിരിക്കുകയാണ്. അത്ര വലിയൊരു ബുദ്ധിമുട്ടില്ല അപ്പൊ അവൾക്ക്. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ബ്ലഡ് ഒന്നും വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത്. എല്ലാം നോർമൽ ആയിട്ടുണ്ട്. അതെ, ഞാൻ ആ കാസ്റ്റ് ഒന്ന് കാണിക്കാം. അതെ, ബ്ലഡ് ഒന്നുമില്ല, എല്ലാം നോർമലാണ്. കണ്ടല്ലോ, അപ്പൊ അവള് നോർമൽ ആയിട്ടുണ്ട്. ഇന്നലത്തൊക്കെ ഒരു അവസ്ഥ നിങ്ങളെല്ലാരും കണ്ടതാണല്ലോ. ഓ, ഞാനിപ്പോ അവളെ അങ്ങനെ അഴിച്ചു വിട്ടേക്കാണ്. അവളെ നടക്കട്ടെ, നടക്കുന്നൊക്കെ നല്ലതാണ്. പക്ഷെ ഇന്നലെ നമ്മുടെ സുന്ദരിപ്പൻ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. പക്ഷെ എന്തായാലും ഇന്നത്തേക്ക് എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ശുദ്ധജലം കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ അയ്യോ, പക്ഷെ ഇപ്പോഴാ വാല് ഉയർത്തി തന്നെയാട്ടോ പിടിക്കുന്നത്. ചെറിയൊരു വേദന ഇപ്പോഴും അകത്തുണ്ട്, പക്ഷെ ഇന്നലത് അത്ര അധികം ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരേക്കും ബൈ.